ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എല്ലായിടത്തും നടക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നടക്കുമോ? ഒരിക്കലും നടക്കുകയില്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്രനാഥ് വളരെ കാല അധ്യാപകനായിരുന്നു, മാതൃകാ അധ്യാപകനായിരുന്നു. അത് ഏത് കാലത്തും ഇടതുപക്ഷക്കാരനാണ്. പക്ഷേ അദ്ദേഹം പഠിപ്പിച്ചിരുന്ന തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ SFI ഉണ്ട്. SFIക്കാർക്ക് പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കാൻ പറ്റും. കസേര പോയിട്ട് അതിൻ്റെ കോളേജിൻ്റെ മുമ്പിൽ ഇത് ബി ഡി പോലും കത്തിക്കാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോഴും പറ്റുകയില്ല, അന്നും പറ്റുകയില്ല. അത് നടക്കുകയില്ല. അവിടുത്തെ ഒരു അധ്യാപകനും പ്രിൻസിപ്പളിനെ ഈ രീതിയിൽ ചോദ്യം ചെയ്യാനും പറ്റുകയില്ല. അത് കത്തോലിക്ക മാനേജ്മെൻറ്റിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. തേവര SH കോളേജിലും SFI ഉണ്ടല്ലോ. എറണാകുളത്ത് നിന്ന് മഹാരാജ് കോളേജിൽ വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ് SH കോളേജ്. അല്ലെങ്കിൽ തൊട്ടിപ്പുറത്താണ് സെൻറ്റ് ആൽബർട്ട് കോളേജ്. ഒന്ന് വരാപ്പുഴ അതിരൂപതയാണ്, മറ്റേ CMIക്കാർ നടത്തുന്നത്. രണ്ട് സ്ഥലത്തും SFI ഉണ്ട്. പക്ഷേ അവിടെ ഇതുപോലത്തെ ഈ അതിക്രമമൊന്നും നടക്കുകയില്ല. അതിൻ്റെ കാരണം ചോദിക്കാനും പറയാൻ ആളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ NSS കോളേജിൽ പോലും സാധിക്കുകയില്ല. സുകുമാരൻ നായരെ വിചാരിച്ചാൽ അവിടെ AKPCTAക്കാർക്ക് ഒരു അഭ്യാസം എടുക്കാൻ പറ്റുകയില്ല. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. പെരുന്ന NSS കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത AKPCTAക്കാരായ അധ്യാപകരുടെ റിട്ടയർമെൻറ്റ് എവിടെ വെച്ചാൽ നടത്തിയെന്ന്, അവരുടെ യാത്രയപ്പ് യോഗം പെരുന്ന ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് നടത്തിയത്. കാരണം കോളേജിൻ്റെ അകത്ത് വെച്ച് നടത്താൻ സുകുമാരൻ നായർ സംഭവിക്കില്ല. ഇവിടെ നടക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ അദ്ദേഹമാണ് സർവാധിപതി, അദ്ദേഹമാണ് അവിടുത്തെ ഹിറ്റ്ലറും മുസോളിനിയും. അതുകൊണ്ട് AKPCTAക്കാർ വലിയ ധീര വിപ്ലവകാരികളായതുകൊണ്ട് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് സ്ഥലവിക്കണം. ഇവരുടെ റിട്ടയർമെൻറ്റ് അവരുടെ ഫെയർവെല് നടത്തിയത് പെരുന്ന ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. അതാണ് ആ കോളേജിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള കോളേജുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നേരെ മറിച്ച് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കോളേജുകളിൽ ഇപ്പോൾ SN കോളേജിലാണ് നോക്കുക. കൊല്ലം SN കോളേജ്, നമ്മുടെ AISFൻ്റെ ചങ്ങാതി പോയല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞത്, കൊല്ലം SN കോളേജിൽ തെരഞ്ഞെടുപ്പ് നടത്തി, റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് SFIക്കാർക്ക് അവർ ജയിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് വേണ്ട എന്നവർ പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുപ്പ് നടത്തിയില്ല. അതുതന്നെ ആലപ്പുഴ SD കോളേജിലും നടക്കും. അങ്ങനെയൊക്കെ നടക്കുന്ന കോളേജുകളുണ്ട്. ഇപ്പോൾ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് CSI മാനേജ്മെൻറ്റുള്ള സ്ഥാപനമാണ്. അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളല്ലല്ലോ UUC ആയിട്ട് പോയത്, അല്ലെങ്കിൽ പോകാൻ പോയത്, അദ്ദേഹത്തിൻ്റെ പേരെഴുതി കൊടുത്ത്. ആ പ്രിൻസിപ്പൾ കോൺഗ്രസ്സുകാരനാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് SFIക്കാരൻ്റെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേര് മാറ്റിയിട്ട് SFI നേതാവിൻ്റെ പേരെഴുതി കൊടുത്ത്? അവിടെ അത്ര വലിയ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നതുകൊണ്ടാണ്. അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ പ്രിൻസിപ്പൾ. അദ്ദേഹം എന്തുകൊണ്ട് ജയിച്ച സ്ഥാനാർത്ഥിയുടെ പേരെഴുതി കൊടുക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുടെ പേരെഴുതി കൊടുത്തു? ചോദ്യം വളരെ വ്യക്തമാണ്. കാരണം അദ്ദേഹത്തിന് ആ കോളേജിൽ പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അവിടെ അരുവിക്കര MLA സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു വിദ്വാനാണ്. അതുപോലെ വാമനപുര MLA മുരളിയാണ്. ഈ രണ്ടുപേരുമാണ് കോളേജ് ഭരിക്കുന്നത്. കാര്യം ധർമ്മരാജ രസാലമാണ് കോളേജിൻ്റെ ഉടമസ്ഥൻ, CSI മാനേജ്മെൻറ്റിലുള്ളതാണ് സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇവിടെ ഇച്ഛാശക്തി കുറഞ്ഞ മാനേജ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ സർക്കാർ കോളേജുകളിലാണ് ഇവരുടെ ഈ തോന്നിവാസവും അതിക്രമമൊക്കെ നടക്കും. അവിടെ കസേര കത്തിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് കുഴിമാടം ഒരുക്കും, ഇങ്ങനെ പലതും ചെയ്യും. ഇനി ഈ ഒരു കാര്യം കൂടി പറയാം. ഈ കസേര കത്തിച്ച സംഭവം ഉണ്ടായല്ലോ, അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് തിരുവനന്തപുരത്ത് ഡയറക്ടർ ഓഫ് കൊളിയേറ്റ് എഡ്യൂക്കേഷൻ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്വേഷിക്കാനായിട്ട് ഒരു ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തി. ഈ ഡെപ്യൂട്ടി ഡയറക്ടർ മഹാരാജ് കോളേജിൽ വന്നിട്ട് ഈ അതിക്രമത്തിനിരയായ പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തുകയും ചാടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇവരുടെ കുറ്റം കൊണ്ടാണ് കുട്ടികൾക്ക് കസേര കത്തിച്ച് എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ പ്രതികരണം കേട്ടാൽ നമ്മൾ ചിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അതടക്കം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ. അല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തമാശയാണ്. ഇവർ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ അധ്യാപികയാണ്, ഇംഗ്ലീഷ് അധ്യാപികൻ. അവിടെ ഡോക്ടർ ജയദേവൻ എന്നൊരാളായിരുന്നു പ്രിൻസിപ്പൾ. അപ്പോൾ ഈ ജയദേവൻ പ്രിൻസിപ്പളായിട്ടിരിക്കുമ്പോൾ ഇവർക്ക് അത് അത്ര സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സർവകലാശാലയിൽ സമ്മർദ്ദം ചെലുത്തി ഇവർ വൈസ് പ്രിൻസിപ്പൾ എന്നൊരു ഇല്ലാത്ത പദവി ഉണ്ടാക്കി ആ സ്ഥാനം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, പ്രിൻസിപ്പളിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അതായത് TC ക്വാർട്ടർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ എന്ന് ചോദിച്ച് ബാക്കിയെല്ലാം ഉത്തരവാദിത്തവും ആ ഡോക്ടർ ബിന്ദുവിൻ്റെ പേർക്ക് ചാർത്തി എഴുതി വാങ്ങി. അങ്ങനെ വൈസ് പ്രിൻസിപ്പളിന് സാക്ഷാൽ പ്രിൻസിപ്പളിനേക്കാളും ഗമയായി. അതേ തുടർന്ന് ജയദേവൻ ഇനി പ്രിൻസിപ്പളായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിനും നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ സാറ് ഉപേക്ഷിച്ച് ഇപ്പോൾ അധ്യാപകനായിട്ട് തുടരുകയാണ്. പക്ഷേ അപ്പോഴത്തേക്ക് തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് ബിന്ദു ടീച്ചർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി തീരുകയും ചെയ്തു. ഇതാണ് അവരുടെ ട്രാക്ക് റെക്കോർഡ്. അപ്പോൾ പിന്നെ ഈ എമ്രാൻ അല്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്ന് പറഞ്ഞ പോലെ ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ ശിഷ്യർക്ക് 51 പിഴയ്ക്കും എന്ന അവസ്ഥയാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എങ്ങനത്തെ ആളായിരുന്നു എന്ന് നോക്കിയാൽ മതി. ബാക്കി കാര്യങ്ങൾ വളരെ പുറകെ വരുമല്ലോ. സംഗതി വളരെ വ്യക്തമാണ്, കൃത്യമാണ്.